സഫലമാകണം ഈ പ്രവാസം. പ്രഖ്യാപന സമ്മേളനം അധ്യക്ഷൻ, കൾച്ചറൽ ഫോറത്തിൻ്റെ ആക്ടിംഗ് പ്രസിഡൻറ്റ്, ബഹുമാന്യനായ സുഹേൽ ശാന്തപുരം. നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ ഉള്ളടക്കം നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ പറ്റും വിധം ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന മുഖ്യ പ്രഭാഷകൻ ബഹുമാന്യനായ കെ വി ശംസുദ്ദീൻ. കൾച്ചറൽ ഫോറം സെക്രട്ടറി ക്യാമ്പയിൻ പ്രമേയം അവതരിപ്പിക്കുന്ന സാദിഖലി. ക്യാമ്പയിൻ കൺവീനർ മജീദ് അലി. കൾച്ചറൽ ഫോറം വൈസ് പ്രസിഡന്റുമാർ ബഹുമാന്യരായ തോമസ് സക്കറിയ, ശശിധരൻ പണിക്കർ, റജീന അലി. ജനറൽ സെക്രട്ടറിമാർ റഷീദ് അഹമ്മദ്, റോണി മാത്യു. സെക്രട്ടറി താഹിറ. വേദിയിലിരിക്കുന്ന മറ്റു ബഹുമാന്യരായ വ്യക്തികൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പ്രഖ്യാപന സമ്മേളനത്തിൽ താൽപ്പര്യപൂർവം സംബന്ധിക്കുന്ന, പ്രത്യേകിച്ചും ഈ പ്രഖ്യാപനത്തിൻ്റെ സന്ദേശം ഏറ്റെടുത്ത് പ്രവാസി സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ആവേശപൂർവം ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾക്ക്, വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് രാവിലെ യാത്ര തിരിക്കുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ ATM കൗണ്ടറുകൾക്ക് മുമ്പിലും ബാങ്കുകൾക്ക് മുമ്പിലും നീണ്ട ക്യൂ 10-22 ദിവസമായി തുടരുന്ന, ടോക്കൺ കിട്ടാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യൂ നിൽക്കുന്ന, നിത്യജീവിതത്തിൻ്റെ അത്യാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരൻ്റെ ദീനമുഖം, ആ ഒരു ക്യൂവിൽ നിന്നാണ് ഞാൻ ഇന്ന് ഖത്തറിലേക്ക് വിമാനം കയറുന്നത്. നിലമ്പൂരിനടുത്ത് വാണിയമ്പലത്താണ് എൻ്റെ പ്രദേശം. നിലമ്പൂരിലെ കരുളായി വനമേഖലയിൽ 2 മാവോവാദികൾ ഏകപക്ഷീയമായി പോലീസ് വെടിവെച്ച് കൊന്നിട്ടതിൻ്റെ സംവാദങ്ങളും ചർച്ചകളും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങളും എൻ്റെ പ്രഭാഷണത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഇത് രണ്ടും ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൻ്റെ വളരെ സുപ്രധാനപരമായ, അപകടകരമായ ചില പ്രവണതകളെ വിരൽ ചൂണ്ടുന്നു എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇന്ന് ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് ഒരു പഠന വസ്തുവായി ഇന്ത്യ എങ്ങോട്ട് പോകുന്നു എന്ന ഒരു നിരീക്ഷണത്തിനും പഠനത്തിനും വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 500-ൻ്റെയും 1,000-ൻ്റെയും നോട്ടുകൾ അസാധുവാക്കിയപ്പോൾ അന്ന് രാത്രി തന്നെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും പിറ്റേ ദിവസം മണ്ഡലങ്ങളിൽ അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും ഒരുപാട് ആലോചിക്കാനില്ലാതെ കാത്തു നിൽക്കാതെ റിസർവ് ബാങ്കിൻ്റെ റീജിയണൽ ഓഫീസിലേക്ക് ആദ്യമായിട്ട് മാർച്ച് നടത്തുകയും ചെയ്ത കേരളത്തിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. ഈ സ്റ്റേറ്റ്മെൻ്റ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ കള്ളപ്പണത്തിന് കൂട്ടു നിൽക്കുകയാണോ എന്ന്. നമ്മെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന നമ്മുടെ അഭ്യുദയകാംക്ഷികളടക്കം ചോദിച്ചു, നിങ്ങളുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്
യഥാർത്ഥത്തിൽ കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്നു എന്ന് നിങ്ങളെക്കുറിച്ചൊരാരോപണം വരാൻ സാധ്യതയില്ലേ എന്ന്. അതേ സന്ദർഭത്തിൽ അധികം ആശങ്കകളില്ലാതെ ആലോചിക്കേണ്ടതില്ലാതെ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്താനും പ്രതിഷേധിക്കുവാനും എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് സാധിച്ചു എന്ന് ചോദിച്ചാൽ, നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം, യഥാർത്ഥത്തിൽ ആ പ്രഖ്യാപനത്തിൻ്റെ ശരീരഭാഷയിൽ നമ്മൾ കാണുന്ന ഫാഷിസത്തിൻ്റെ, ജനാധിപത്യ വിരുദ്ധതയുടെ, ഏകാധിപത്യത്തിൻ്റെ അടയാളങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ അത്തരം ഒരു ധൃതി പിടിച്ച പ്രഖ്യാപനത്തിന് നമ്മെ പ്രേരിപ്പിച്ചത്. നിങ്ങൾ വിചാരിക്കും ഇതുണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളും സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളുമായിരിക്കും ഒന്നാമത്തെ പരിഗണന എന്ന്. ഞാൻ അടിവരയിട്ട് പറയുന്നു, തീർച്ചയായിട്ടും അത് പ്രശ്നമാണ് എന്ന് അന്ന് എന്നെ വിളിച്ച് ഫോൺ വിളിച്ചവർ, എന്നോട് പരാതി പറഞ്ഞവർ, നമ്മുടെ നിലപാടിനോട് പ്രതിഷേധം അറിയിച്ചവർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കള്ളപ്പണത്തെയല്ല ബാധിക്കുന്നത്, സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തെയാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഉന്നയിക്കുന്ന രാഷ്ട്രീയവും അതിനപ്പുറത്തുള്ളൊരു രാഷ്ട്രീയമാണ്. മന്ത്രിസഭയിൽ കൂടിയാലോചിക്കാതെ, പാർലമെന്റിൽ കൂടിയാലോചിക്കാതെ ഒരു പ്രധാനമന്ത്രി ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഏകാധിപതിയെ പോലെ രാത്രി വന്നിട്ട് ചാനലിലിരുന്നിട്ട് സ്വന്തം മന്ത്രിമാരോട് പോലും സംസാരിക്കാത്ത, കൂടിയാലോചിക്കാത്ത പ്രധാനമന്ത്രി ഇവിടെയുള്ള പൊതുസമൂഹത്തോട് സംസാരിക്കുകയാണ്. ഈ ഒരു സംസ്കാരം ജനാധിപത്യ വിരുദ്ധമാണ്. നമ്മുടെ രാജ്യം ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെടുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു ഏകാധിപതി ഉണ്ടായിരിക്കുന്നു. ആ ഏകാധിപതി ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ റദ്ദ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കുന്നു. അങ്ങനെ ഹീറോ ആകാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പ്രത്യേകമായ ഭാഷയിൽ, പ്രത്യേകമായ രീതിയിൽ, കാപട്യത്തോടുകൂടി, കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ശരീരഭാഷയോടുകൂടി ഒരു ഏകാധിപതി സംസാരിക്കുന്നു എന്ന രാഷ്ട്രീയ ബോധമാണ് വെൽഫെയർ പാർട്ടിയെ നരേന്ദ്രമോദിയുടെ, പ്രധാനമന്ത്രിയുടെ ഈ തീരുമാനത്തിനെതിരെ ആദ്യമായിട്ട് തന്നെ രംഗത്ത് വരാൻ പ്രേരിപ്പിച്ചത്. ഞാനത് വിശദീകരിക്കുന്നത് എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു പഠന വസ്തുവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നരേന്ദ്രമോദിയുടെ ആ പ്രഖ്യാപനം എന്നോർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്, കരളായി വനമേഖലയിൽ പച്ചയ്ക്ക് രണ്ട് മനുഷ്യരെ വെടിവെച്ചു കൊന്നപ്പോൾ അവർ മാവോവാദികളാണെന്നും അവരുടെ വാദങ്ങളോടും അവരുടെ ആശയങ്ങളോടും നമുക്ക് യോജിക്കാൻ സാധ്യമല്ല എന്നും ഒക്കെ സമ്മതിക്കുമ്പോൾ തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ വെച്ചു പുലർത്തുന്നത് കൊണ്ട് മാത്രം ഒരു വിഭാഗത്തെ വെടിവെച്ചിപ്പോൾ കൊല്ലാൻ പാടില്ല എന്ന കാര്യം നമ്മുടെ രാജ്യം അംഗീകരിച്ച ഒരു ജനാധിപത്യ മൂല്യമായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പരിശോധിച്ചപ്പോൾ മുഖ്യമന്ത്രി അറിയുന്നതിന് മുമ്പ് നേരത്തെ NIA തുടക്കത്തിൽ അതിൽ മുഖ്യമായ സ്ഥാനം വഹിച്ച് പ്രവർത്തിച്ചിരുന്ന DGP കേരളത്തിന് പുറത്ത് പലയിടങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ പങ്കുവഹിച്ച DGP, അതൊരു ഡീപ്പ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയായി അദ്ദേഹം നേതൃത്വം കൊടുത്തതും, അതേപോലെ തന്നെ കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ഉപദേശകനായിരുന്ന വിജയൻ എന്ന് പറയുന്ന ആളുടെ നിർദ്ദേശവും അവരുടെ വെളിപ്പെടുത്തലുകളും സൂചിപ്പിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി അറിയാതെ, അദ്ദേഹം അറിയുന്നതിനു മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു ഡീപ്പ് സ്റ്റേറ്റ്, ഉദ്യോഗസ്ഥന്മാരാൽ നയിക്കപ്പെടുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റ് നമ്മുടെ രാജ്യത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നുവെന്നും അത് സൃഷ്ടിക്കപ്പെട്ട മറ്റു സംസ്ഥാനങ്ങളിൽ നടന്ന വ്യാജ ഏറ്റുമുട്ടലുകളുടെ ഒരു തുടക്കമാണ്, ഒരു ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായത് എന്നും, കാട്ടിൽ മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന മാവോവാദികളെ വെടിവെച്ച് കൊന്നാൽ ചോദിക്കാൻ ആരും ഉണ്ടാവുകയില്ല, അതുകൊണ്ടൊന്ന് പരീക്ഷിച്ചു നോക്കാം, അടുത്ത ഘട്ടം മറ്റ് അപരവൽക്കരിക്കപ്പെടുന്ന സമുദായങ്ങൾക്ക് നേരെ അവരെ വെടിവെച്ച് കൊല്ലാൻ ഇത് ഉപയോഗിക്കാമെന്ന ഡീപ്പ് സ്റ്റേറ്റിന്റെ ഒരു പരീക്ഷണമായിരുന്നു യഥാർത്ഥത്തിൽ കരളായി വനമേഖലയിൽ നടന്നത് എന്ന നിരീക്ഷണമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മുടെ മുഖ്യമന്ത്രി ഈ RSS നേതൃത്വം കൊടുക്കുന്ന ഡീപ്പ് സ്റ്റേറ്റിന്റെ കെണിയിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ DGP ഡീപ്പ് സ്റ്റേറ്റിന്റെ RSSന്റെ പ്രതിനിധിയായി പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കരളായി വനമേഖലയിൽ നടന്നിരിക്കുന്ന വ്യാജമായ ഏറ്റുമുട്ടൽ. ഈ രണ്ട് വസ്തുതയും
ഈ രണ്ട് സംഭവങ്ങളും ഒരു പഠനവസ്തു എന്ന നിലക്ക് പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ വിലയിരുത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. എനിക്ക് പ്രത്യേകമായി സൂചിപ്പിക്കുവാനുള്ളത്, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടി, ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടി, വാല്യൂ ബേസ്ഡ് പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൾച്ചറൽ ഫെഡറലിസത്തിന്റെയും ഇൻക്ലൂസീവ് ഡെമോക്രസിയുടേതുമായ ഒരു പുതുമയാർന്ന രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന് വേണ്ടി, സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു, വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള ജനാധിപത്യ ബോധവും മനുഷ്യരെ തുല്യരായി കാണാൻ കഴിയുന്ന സമത്വബോധവും അവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കുന്ന നീതിബോധവും ഉൾച്ചേർന്ന് നിൽക്കുന്ന പരസ്പര സാഹോദര്യത്തിൻ്റെ, പരസ്പര ബഹുമാനത്തിൻ്റെതായ ഒരു സാമൂഹിക ക്രമം നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചെടുക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നത്. അത്തരമൊരു സോഷ്യൽ ചേഞ്ച്, ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു ദൗത്യമായി, ഒരു ഉത്തരവാദിത്തമായി, ഒരു ലക്ഷ്യമായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ആരാണ് ഇതിനെ തടസ്സം നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ഒന്നാമത്തെ ഘടകം ഇവിടെയുള്ള സവർണത അഥവാ ജാതി വ്യവസ്ഥ എന്നുള്ളതാണ്. ജാതി വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിന്, സാമൂഹ്യ സമത്വം നിലനിർത്തുന്നതിന്, വിഭവങ്ങളുടെ തുല്യമായ പങ്കാളിത്തത്തിന്, അധികാരങ്ങളിലും അതേപോലെ തന്നെ അഭിപ്രായ പ്രകടനങ്ങളിലും ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരെയും ഒരുപോലെ പരിഗണിക്കപ്പെടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഒന്നാമത്തേത് ജാതി വ്യവസ്ഥയാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് മൂലധന ചൂഷണങ്ങളും സാമ്രാജ്യത്വത്തിൻ്റെ പ്രത്യക്ഷവും അതേപോലെ തന്നെ പരോക്ഷവുമായ അധിനിവേശങ്ങളും ഭരണകൂട ഭീകരതയും പുരുഷ മേധാവിത്വവും അസമത്വത്തിൻ്റെയും നീതി നിഷേധത്തിൻ്റെതുമായ ചില എലമെന്റുകളായി ഇന്ന് നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പലരും മൂലധന ചൂഷണത്തെക്കുറിച്ച് പലരും സംസാരിച്ചിട്ടുണ്ട്, സാമ്രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഭരണകൂട ഭീകരതയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയെ, ജാതി വ്യവസ്ഥയെ കൃത്യതയോടുകൂടി സമീപിക്കുവാൻ ഇവിടെയുള്ള പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ ഇന്നേ വരെ ധൈര്യം കാണിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വർഗ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് വർഗ രാഷ്ട്രീയത്തിനപ്പുറത്ത് ജാതീയത സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ, നമ്മുടെ രാജ്യത്തെ പുറകോട്ട് കൊണ്ടുപോകുന്ന അടിസ്ഥാന കാരണങ്ങളെ സമീപിക്കുവാൻ വർഗ രാഷ്ട്രീയത്തിൻ്റെ അകത്ത് സാധ്യതകളില്ലാത്തത് കൊണ്ട് വർത്തമാനകാലത്ത് ജാതി വ്യവസ്ഥയെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അന്തം വിട്ടു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും ജാതി വ്യവസ്ഥയെ അഭിമുഖീകരിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേകമായ മനോഭാവം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പടിഞ്ഞാറുകാരൻ്റെ വൈറ്റ് മെൻസ് ബേർഡൻ എന്ന് പറയുന്ന, ഞങ്ങൾ സംസ്കാരമുള്ളവർ, ഞങ്ങൾ ബുദ്ധിയുള്ളവർ, ഞങ്ങൾ ചിന്തിക്കാൻ ശേഷിയുള്ളവർ, ഇവിടെ മറ്റ് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത കറുത്തവരും ഏഴുകളുമായ സമൂഹത്തിൻ്റെ വിമോചനവും അവരുടെ സംസ്കരണവും ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന, ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമൂഹം സംസ്കരിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച, ഞങ്ങൾ ഉന്നത ജാതിക്കാരാണ്, താഴ്ന്ന ജാതിക്കാർ ഞങ്ങൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനോഭാവം, ആ മനോഭാവത്തെ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളിൽ നിന്ന് ഒരു സമൂഹത്തെ, ആ മൂല്യങ്ങളിൽ നിന്ന് അത്തരം ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ വരേണ്യമായ അതീശത്വ സ്വഭാവമുള്ള മൂല്യങ്ങളിൽ നിന്ന് സമൂഹത്തെ വിമോചിപ്പിച്ചെടുക്കുക, അത്തരം മൂല്യങ്ങളിൽ നിന്ന് മുക്തമായ ഒരു സാമൂഹികമായ രാഷ്ട്രീയമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം. ഇത് ഒരിക്കലും തന്നെ നിഷ്പക്ഷമായ നിലപാടിലൂടെ സാധ്യമാകുന്ന കാര്യമല്ല. ഞാൻ അടിവരത്ത് പറയുന്നു, നമ്മുടെ പാർട്ടിയുടെ ലൈൻ നിഷ്പക്ഷത എന്നുള്ളതല്ല. നിഷ്പക്ഷത എന്നുള്ളത് അസമത്വവും അനീതിയും നിലനിൽക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിൽ അരാഷ്ട്രീയമായ ഒരു പദപ്രയോഗമാണ് എന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. നമ്മൾ പക്ഷം ചേരുകയാണ്. ആരുടെ പക്ഷത്താണ് നമ്മൾ ചേരുന്നത്? മർദ്ദിതരുടെ പക്ഷത്ത്, ദളിതരുടെ പക്ഷത്ത്, ആദിവാസികളുടെ പക്ഷത്ത്, അപരവൽക്കരിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളുടെ പക്ഷത്ത്, അങ്ങനെ പക്ഷം ചേരുന്ന രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ നീതി നിഷേധിക്കപ്പെടുന്ന മർദ്ദിത സമൂഹത്തിൻ്റെ പക്ഷം ചേരുന്ന രാഷ്ട്രീയം,
അവരെ വിമോചിപ്പിക്കുന്നതിന് വേണ്ടി അത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മതേതര ജനാധിപത്യ സമൂഹങ്ങളുടെ പിന്തുണയോടുകൂടി അവരുടെ കൂടി കർത്തൃത്വത്തോടുകൂടി ഒരു വിഭാഗത്തിൻ്റെ അപരവൽകൃത സമൂഹത്തിൻ്റെ വിമോചനം എന്നുള്ളത് പക്ഷം ചേരുന്ന രാഷ്ട്രീയമാണ്. ഞാൻ അടിവരയിട്ട് പറയുന്നു, പക്ഷം ചേരുന്ന രാഷ്ട്രീയമാണ് നമ്മുടേത്. പക്ഷേ നമ്മൾ പക്ഷം ചേരുന്നത് മർദ്ദിതൻ്റെ പക്ഷത്താണ്. വളരെ പ്രകോപനപരമായ ഒരാശയമാണ് യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്. കാരണം നിങ്ങൾ ദലിതർക്ക് വേണ്ടി സംസാരിക്കുന്നു, ജാതി വ്യവസ്ഥക്കെതിരെ സംസാരിക്കുന്നു, നിങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന ശിഥിലമായ അവസ്ഥകളെ ഏകീകരിക്കാൻ വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നു എന്നുള്ളത് സാമ്രാജ്യത്വത്തെ പ്രകോപിപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഭിന്നിപ്പിക്കുക, ശിഥിലമാകുക, സമൂഹത്തിൻ്റെ ശൈഥില്യത്തെ അധിനിവേശത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നതാണ് സാമ്രാജ്യത്വം എന്നും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സാമ്രാജ്യത്തെ പ്രകോപിപ്പിക്കും. ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും ഫാസിസം സാമുദായിക ധ്രുവീകരണത്തിലൂടെ ജനാധിപത്യത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇത് സംഘപരിവാർ ശക്തികളെ, ഫാസിസ്റ്റ് ശക്തികളെയും അങ്ങേയറ്റം പ്രകോപിപ്പിക്കുന്ന ഒരു നിലപാടാണ് തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്. ജാതിവിരുദ്ധ പ്രവർത്തനങ്ങളെ എക്കാലത്തും അട്ടിമറിച്ചത് സാമ്രാജ്യത്വ ശക്തികളായിരുന്നു എന്നും ഇവിടെയുള്ള ഫ്യൂഡൽ സമൂഹത്തോട് ചങ്ങാത്തം സ്ഥാപിച്ചിട്ടായിരുന്നു ഇവിടെയുള്ള കോർപ്പറേറ്റുകളും സാമ്രാജ്യത്വ ശക്തികളും നിലനിന്നത് എന്നും ആ ഒരു കോർപ്പറേറ്റ് ചങ്ങാത്തമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നും ആ ഒരു പ്രത്യേകതയിലാണ് ഇന്ത്യ രാജ്യം ഏറ്റവും അധികം അഴിമതിയിലേക്ക് എടുത്തെറിയപ്പെടുന്നത് എന്നും നമ്മുടെ സാമ്പത്തിക നിലപാടുകളിൽ വന്ന മാറ്റങ്ങളാണ് 90s ശേഷം ഇന്ത്യ രാജ്യത്ത് അഴിമതി വർദ്ധിച്ചത് എന്നും സാമ്പത്തിക ബോധ്യമുള്ളവർ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വർണ്ണാശ്രമത്തിന് പുറത്ത് തങ്ങൾ മാറ്റി നിർത്തപ്പെട്ട ജനതയെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നവർ ജനാധിപത്യത്തിൻ്റെ ഭൂരിപക്ഷത്തിന് അധികാരമെന്ന ജനാധിപത്യ സംവിധാനത്തിൻ്റെ അതിൻ്റെ ദൗർബല്യത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാമുദായിക ധ്രുവീകരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരത്തെ നിലനിർത്തുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തെയാണ് യഥാർത്ഥത്തിൽ വെൽഫെയർ പാർട്ടി അഭിമുഖീകരിക്കുന്നത്, വെൽഫെയർ പാർട്ടി നേരിടാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരമൊരു ജാതി വ്യവസ്ഥയ്ക്കും സവർണാധിപത്യത്തിനുമെതിരെ അതിശക്തമായ ചലനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ട്, അയ്യങ്കാളി നടത്തിയിട്ടുണ്ട്, വക്കം മൗലവിയുടെയും അതേപോലെ തന്നെ പൊയ്കൽ അപ്പച്ചൻ്റെതുമൊക്കെ പ്രവർത്തന രീതികൾ പരിശോധിച്ചാൽ അത്തരം നവോത്ഥാന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇടക്കാലത്ത് ആ നവോത്ഥാന പ്രവർത്തനങ്ങൾ നിന്നുപോയി. ആ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ തുടർച്ചയുകൂടിയാണ് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ തുടർച്ച കൂടിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും ഇന്നും അത് പ്രയോഗവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞതുപോലെയുള്ള സവർണ അവർണ വ്യത്യാസങ്ങളെ 100% അംഗീകരിച്ചുകൊണ്ടാണ് അത് പ്രയോഗവൽക്കരിക്കുന്നത് എന്നാണ് നമ്മുടെയൊക്കെ പ്രായോഗികമായ അനുഭവം. ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ശേഷം അത്തരമൊരു ചരിത്ര ദൗത്യം അതിൻ്റെ തുടർച്ചയായി വെൽഫെയർ പാർട്ടി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദളിത് സമൂഹങ്ങൾക്കിടയിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉണർവുകൾ. പ്രത്യേകിച്ചും മണ്ഡലം കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ദളിത് സമൂഹം ഉണർന്നിരിക്കുന്നു. അവരുടെ അവകാശങ്ങളെക്കുറിച്ച്, അവകാശ നിഷേധങ്ങളെക്കുറിച്ച്, അവരുടെ സ്ഥാനങ്ങളെക്കുറിച്ച് അവരോട് ഈ ജനത, ഈ സമൂഹം, ഇവിടെയുള്ള സെക്യുലർ സമൂഹം ഉൾപ്പെടെ അവരോട് ചെയ്ത അനീതിയെക്കുറിച്ച് അവർ ബോധവാന്മാരാവുകയും അവർ ഉണർന്നു നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മുസ്ലിം സമുദായവും ഉണർന്നിരിക്കുന്നു. തങ്ങൾ എവിടെയാണുള്ളത്, ഞങ്ങളുടെ സ്ഥാനം എവിടെയാണ്, ഞങ്ങൾ എന്തുകൊണ്ട് പിന്നാക്കം നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് അവരും ഉണർന്നിരിക്കുന്നു. ഈ ഉണർച്ചയുടെ തുടർച്ചയാണ് തീർച്ചയായിട്ടും ഫാസിസം. എത്ര തന്നെ വർണ്ണാശ്രമത്തിന് പുറത്തുള്ളവരോട് മയപ്പെട്ട സമീപനം സ്വീകരിച്ച് വോട്ട് ബാങ്കാക്കാൻ ശ്രമിച്ചിട്ടും തങ്ങളുടെ അകത്ത് കിടക്കുന്ന ഈ സവർണ മേധാവിത്വത്തിൻ്റെയും ജാതീയതയുടേതുമായ ആശയങ്ങളുടെ കൊമ്പും തേറ്റയും പുറത്തു ചാടിയതിൻ്റെതാണ്, പല്ലും നഖവും പുറത്തു ചാടിയതിൻ്റെ ലക്ഷണങ്ങളായിരുന്നു രോഹിത് വെമലയുടെയും അതേപോലെ തന്നെ ദളിതുകളെ ചുട്ടുകൊന്നതിലൂടെയും ദളിതുകളെ ക്രൂരമായി പീഡിപ്പിച്ചതിലൂടെയുമൊക്കെ പിന്നീട് പുറത്തു വന്നത്. അത്തരമൊരു സാഹചര്യം ഒരു പുതിയ രാഷ്ട്രീയത്തിൻ്റെ ചലനങ്ങൾക്ക്
അടിത്തറ പാകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാര്യമാണ്. അതാണ് നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ജെ എൻ യുവിൽ നിന്ന്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന പ്രക്ഷോഭങ്ങൾ. ഏറ്റവും ഒടുവിൽ ഉനയിൽ അതൊരു വലിയ ജനകീയ പ്രക്ഷോഭമായി രൂപപ്പെട്ടപ്പോൾ നമ്മൾ പറയുന്നു, ആ ജനകീയ പ്രക്ഷോഭത്തെ വർത്തമാനകാലം തേടുന്ന രാഷ്ട്രീയമായി പരിവർത്തിപ്പിച്ചെടുക്കുക എന്ന ചരിത്രപരമായ ദൗത്യം തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഈ ന്യൂ ജനറേഷൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അത്തരം ഉണർവുകൾ ജാതീയതയിലേക്കും വർഗീയതയിലേക്കും അങ്ങനെ ചെറുതായി പോയി ജാതി രാഷ്ട്രീയമായി തീരുന്നത് ഒരിക്കലും തന്നെ ഗുണകരമല്ലാത്തത് കൊണ്ട് മതേതരവും ജനാധിപത്യപരവുമായ പൊതു പ്ലാറ്റ്ഫോമിലൂടെ ആ രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരിക, വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മൾ സ്വീകരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത്. ഈ ഉണർവിന് ശക്തി പകരുന്നതും ഈ ഉണർവിനെ പുതിയൊരു രാഷ്ട്രീയമാക്കി വളർത്തിയെടുക്കുന്നതുമായ പ്രവർത്തനങ്ങളാണ് വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ജനാധിപത്യത്തെ നമ്മൾ വീണ്ടും നിർവചിക്കുകയാണ്, ഇന്ത്യയുടെ മതേതരത്വത്തെ വീണ്ടും നമ്മൾ നിർവചിക്കുകയാണ്. ഇന്ന് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അധികാരത്തിലേക്ക് എത്താൻ ആർക്കാണ് ഭൂരിപക്ഷമുള്ളത് എന്ന് ചോദിക്കുന്ന വളരെ വളരെ സാങ്കേതികമായ ഒന്നായി ലഘൂകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മേഖലകളിലും അനുഭവിക്കുന്ന അസമത്വത്തോടുള്ള അസമത്വത്തിനെതിരെ നടന്ന കലഹങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും സമരങ്ങളിലൂടെയുമായിരുന്നു ലോകത്തുടനീളം ജനാധിപത്യം വളർന്നു വന്നത്, ജനാധിപത്യം വികസിച്ചു വന്നത്. ആ ജനാധിപത്യം തന്നെയാണ് ഇന്ത്യയിലും വളർന്നതും വികസിച്ചതും അനീതിയോടുള്ള പോരാട്ടങ്ങളിലൂടെയായിരുന്നു. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലകളിൽ നിലനിൽക്കുന്ന ഒരു മൂല്യവ്യവസ്ഥയായിരിക്കണം ജനാധിപത്യം. അധികാരത്തിലേക്ക് എത്താനുള്ള വെറും ഒരു മാർഗം മാത്രമായിട്ട് അത് മാറാൻ പാടില്ല. സാമ്പത്തിക ജനാധിപത്യവും സാമൂഹ്യ ജനാധിപത്യവും സാംസ്കാരിക ജനാധിപത്യവും ഉൾച്ചേർന്ന രാഷ്ട്രീയ ജനാധിപത്യമാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യത്തെ നമ്മൾ വീണ്ടും വിശദീകരിക്കുകയാൽ, വീണ്ടും വ്യാഖ്യാനിക്കുകയാൽ, ആ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്നത് അതിൻ്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്, അതിൻ്റെ ആശയങ്ങളിലേക്ക് അതിനെ വികസിപ്പിച്ചെടുക്കുക എന്ന ചരിത്രപരമായ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുന്നു. ഇതേപോലെ തന്നെ ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാംസ്കാരിക മേൽക്കോയ്മ വിഭാഗങ്ങളുടെ ചിഹ്നങ്ങളും ആചാരങ്ങളും മതേതരമായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് അംഗീകരിക്കാത്ത ഇതര വിശ്വാസ സമൂഹങ്ങൾ മതേതര വ്യവഹാരങ്ങളിൽ നിന്ന് പുറത്താക്കി നിർത്തുന്ന ഒരു പ്രവണതയും ഇപ്പോൾ പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നു ഇതിനെ പ്രതിരോധിക്കുക തന്നെ വേണം. മതേതരത്വം വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. മതങ്ങളുടെ സമൂഹത്തെ പുറകോട്ട് വലിക്കുന്ന യാഥാസ്ഥിതികതയെ തടഞ്ഞു നിർത്തുന്നതും മതത്തിന്റെ വിമോചനാത്മകതയെ ഉൾച്ചേർന്നതുമായ ഒരു മതേതരത്വത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ജനാധിപത്യവും അതേപോലെ തന്നെ മതേതരത്വവും വീണ്ടും വീണ്ടും വ്യാഖ്യാനിക്കപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ് ഡീപ്പ് സ്റ്റേറ്റിനെ കുറിച്ച്. ഇന്ത്യ രാജ്യം ഇന്ന് ഭരിക്കുന്നത് ഡീപ്പ് സ്റ്റേറ്റാണ്. ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നത് ഒരു കൂട്ടർ, പക്ഷേ അവരല്ല ഭരിക്കുന്നത്, മറഞ്ഞു നിന്ന് പരോക്ഷമായി ഭരണം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഉന്നത സൈനിക തലവന്മാർ, അതേപോലെ തന്നെ രാഷ്ട്രീയ ഉന്നതർ, ഇവരെല്ലാം ചേർന്നുകൊണ്ട് നമ്മുടെ സഭകളെ ജനപ്രതിനിധികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് രാജ്യം ഭരിക്കുക എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഡീപ്പ് സ്റ്റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ ആ ഡീപ്പ് സ്റ്റേറ്റ് RSS എന്ന് പറയുന്ന വർഗീയ പ്രസ്ഥാനമാണ്. അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉള്ളടക്കങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരായ സമര പോരാട്ടങ്ങളിലും സ്വീകരിച്ചിരുന്ന രീതിശാസ്ത്രത്തിൽ RSS എന്ന് പറയുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റ് വർക്ക് ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതിനിപ്പുറത്ത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ അതിശക്തമായ വർഗീയ വിരുദ്ധ നിലപാട് നെഹ്റുവിനുണ്ടായിരുന്നു. എന്നിട്ട് പോലും നെഹ്റു ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായപ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. അത് ആഗസ്റ്റ് 15 നമ്മുടെ സൈന്യം പരേഡ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ RSS വോളണ്ടിയേഴ്സിനും അതോടൊപ്പം പരേഡ് നടത്താൻ നെഹ്റുവിന്റെ കാലത്ത് അവസരം കിട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡീപ്പ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ബാബരി മസ്ജിദ് തകർക്കാൻ നരസിംഹറാവു എന്ന കോൺഗ്രസിന്റെ നേതാവ്
രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമ്പോ ഇവിടെ ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നത്, ഇവിടെ ഭരിക്കുന്നത് ഡീപ്പ് സ്റ്റേറ്റ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ യു പി എ ഗവൺമെന്റ് ഭരിക്കുമ്പോ വ്യാജ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നത് ഇവിടെ ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ള തെളിവാണ്. പിണറായി സഖാവ് ഭരിക്കുമ്പോ കേരളത്തിൽ വ്യാജ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോ ഇവിടെ ഡീപ്പ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നു. ജനാധിപത്യത്തെ അപ്രസക്തമാക്കിക്കൊണ്ട്, ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളെ അപ്രസക്തമാക്കിക്കൊണ്ട്, പാർലമെന്റിനെയും രാജ്യസഭയെയും നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് ഇവിടെ ഡീപ്പ് സ്റ്റേറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ RSS ആണ്. അതിന്റെ ഏറ്റവും നല്ല അവസാനത്തെ ഉദാഹരണങ്ങളാണ് ആമുഖത്തിൽ തന്നെ യഥാർത്ഥം ഞാൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അപകടകരമായ ഈ ഡീപ്പ് സ്റ്റേറ്റിനെ പ്രതിരോധിക്കുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടു വരണം. ഇവിടെയുള്ള സെക്യുലർ പാർട്ടികൾ അതിൽ പരാജയപ്പെട്ടത് ഭൂരിപക്ഷ സമൂഹത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ണുനട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും സവർണ ഫാഷിസത്തിന്റെ ചില സങ്കേതങ്ങൾ തന്നെയായിരുന്നു അവരും തങ്ങളുടെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയോഗിച്ചത്. അത് പിന്നീട് അവർക്ക് തന്നെ അവരുടെ അനുയായികളെ നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ ഡീപ്പ് സ്റ്റേറ്റിനെതിരെയുള്ള, അത് ഉയർത്തിപ്പിടിക്കുന്ന ജാതീയതയുടെ പ്രത്യയശാസ്ത്രത്തിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടങ്ങളിലൂടെ നമ്മളൊരു പുതിയ സാമൂഹിക വ്യവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവിടെയാണ് നമ്മൾ ഭൂമി സമരത്തെക്കുറിച്ച് പറഞ്ഞത്. കേരളത്തിൽ ഭൂപരിഷ്കരണത്തോടുകൂടി ഭൂമി പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്ന് CPM ആവർത്തിച്ചു പറയുമ്പോൾ നമ്മൾ പറഞ്ഞു പരിഹരിച്ചിട്ടില്ല. ഭൂപരിഷ്കരണത്തിലൂടെ നിങ്ങൾ കുടിയാന് ഭൂമി കൊടുത്തു, അതായത് വരമ്പത്ത് നിൽക്കുന്നവന് ഭൂമി കൊടുത്തു, പാടത്ത് പണിയെടുക്കുന്ന ദലിതരായ പാവപ്പെട്ട കർഷകർക്ക് നിങ്ങൾ ഭൂമി കൊടുത്തില്ല. ദലിതർക്ക് എന്തുകൊണ്ട് ഭൂമി കൊടുത്തില്ല? ദലിതർക്ക് ഭൂമിയുടെ ഉടമാവകാശവും ജാതി വ്യവസ്ഥയിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അവർക്ക് ഭൂമിയുടെ ഉടമയാവാൻ അധികാരമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഭൂമിയില്ലായത്. എനിക്കും നിങ്ങൾക്കും ഭൂമി കിട്ടിയത് നമ്മുടെ പിതാക്കൾക്ക് ഭൂമിയുള്ളത് കൊണ്ടാണ്. അവർക്ക് ഭൂമി കിട്ടിയത് അവരുടെ പിതാക്കൾക്ക് ഭൂമിയുള്ളത് കൊണ്ടാണ്. ദലിതർക്ക് ജാതി വ്യവസ്ഥയിൽ ഭൂമിയുടെ ഉടമാവകാശം നിഷേധിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്നും 500,000 വരുന്ന ആളുകൾ കേരളത്തിൽ ഭൂരഹിതരായിട്ട് കഴിയുന്നത്. നമ്മൾ പറഞ്ഞു അവർക്ക് ഭൂമി കൊടുക്കണം, 10 സെന്റ് കൊടുക്കണം, കർഷകന് 1 ഏക്കർ കൊടുക്കണം. 3.5 ലക്ഷം ഭൂരഹിതരാണ് സർക്കാരിന്റെ തന്നെ കണക്കിലുള്ളത്. 5 ലക്ഷം ഏക്കർ ഭൂമിയാണ് ഹാരിസന്റെ കൈവശം, ടാറ്റയുടെ കൈവശം, അതേപോലെ തന്നെ പോപ്സിന്റെ കൈവശം. വിദേശികളായ ബിനാമി കമ്പനിയാണ് ഹാരിസൺ. അത് 1,000 കോടി രൂപ ഓരോ വർഷവും ലണ്ടനിലേക്ക് കൊടുത്തയക്കുന്നു. നമ്മുടെ നാട്ടിൽ തേയില വിറ്റിട്ട് അവർ കൊടുത്തയക്കുകയാണ്. അവരിൽ നിന്ന് കോടികൾ വാങ്ങി വെച്ചിട്ടാണ് കേരളത്തിലെ ഭരണാധികാരികൾ ആ ഭൂമി തിരിച്ചു പിടിക്കാത്തത്. നല്ല ഉദ്യോഗസ്ഥന്മാർ രാജമാണിക്യം വന്നു. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവത്തോടുകൂടി രാജമാണിക്യത്തിന്റെ IASന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോ പഠനം നടത്തി 5 ലക്ഷം ഏക്കർ ഭൂമി കൊടുത്ത് കാണിച്ചു കൊടുത്ത് ഹാരിസിനെതിരെ കേസും കൊടുത്ത് ഹാരിസിനെ കൊടുക്കാനിരിക്കുന്ന സന്ദർഭത്തിൽ അവസാനം ഹാരിസൺ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോ ആ കേസിനെ ചോദ്യം ചെയ്യേണ്ട പിണറായി ഗവൺമെന്റിന്റെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹത്തിന് എതിർ സത്യവാങ്മൂലം കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തെളിവുകൾ ഹാജരാക്കിയപ്പോ ഈ രാജമാണിക്യത്തിന്റെ തെളിവുകൾ ഹാരിസിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കാനുള്ള ന്യായങ്ങൾ ചവറ്റുകുട്ടയിലിട്ടുകൊണ്ട് ഈ സർക്കാരിന് വേണ്ടിയിട്ട് ഹാരിസിന് വേണ്ടിയിട്ട് കോടതിയിൽ തോറ്റുകൊടുക്കുകയായിരുന്നു LDF ഗവൺമെന്റ്. ഇതേപോലെ തന്നെ സുശീല ഭട്ടിനെ സ്ഥാനത്തു നിന്ന് മാറ്റി സുശീല ഭട്ട് കോടതിയെ കൊണ്ട് പറയിപ്പിച്ചു 5 ലക്ഷത്തോളം ഏക്കർ ഭൂമിയുണ്ട്, ഹാരിസിന്റെ കയ്യിൽ ഭൂമിയുണ്ട്, ആ ഭൂമി സാധാരണക്കാരന് കൊടുക്കാമെന്ന അഭിപ്രായത്തിലേക്ക് കോടതി വരെ എത്തിയപ്പോ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റി, അവരെ അവിടുന്ന് മാറ്റി, സുശീല ഭട്ടിനെ ആ പോസ്റ്റിൽ നിന്ന് തന്നെ മാറ്റുകയുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ കുത്തക മാഫിയകളെ ഭൂമാഫിയകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിനെതിരെ സത്യസന്ധമായി പ്രവർത്തിച്ച രാജമാണിക്യത്തെയും സുശീല ഭട്ടിനെയും നിർജീവമാക്കുകയും ഒഴിവാക്കുകയും സ്ഥാനത്തു നിന്ന് മാറ്റുകയും ചെയ്ത് ഹാരിസിന് സംരക്ഷണം കൊടുക്കുകയായിരുന്നു. ഇവിടെയാണ് നാം ഉയർത്തിപ്പിടിക്കുന്ന ഇവിടെയുള്ള ദലിതന്റെ ഭൂമി നിഷേധിച്ചത് ഇവിടെയുള്ള ജാതി വ്യവസ്ഥയാണ് എന്ന അടിസ്ഥാനങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് ഭൂമി കൊടുക്കണമെന്ന്. നമ്മുടെ ഭൂസമരം വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. 5,000 ആൾക്കാണ് ഇവിടെ സർക്കാർ ഭൂമി കൊടുത്തത്. അതിൽ 2,000-ലധികം വരുന്ന ആളുകൾക്ക് ഭൂമി വാങ്ങിച്ചു കൊടുത്തത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയാണ്. നമ്മൾ നടത്തിയ സമരങ്ങളും പോരാട്ടങ്ങളുമാണ്. ഇന്നലെയും 10 കളക്ട്രേറ്റുകളിലേക്ക്
ഇന്നലെയും മാർച്ച് നടന്നിരിക്കുന്നു. കഴിഞ്ഞ മാസം തൃശ്ശൂരില് 155 പേർക്ക്, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടയില് 100+ ആളുകൾക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചു. തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയിൽ കല്ലടത്തണ്ണി എന്ന് പറയുന്ന പ്രദേശത്ത് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. പാതിരാക്ക് 2 മണിക്ക് ഇന്റർവ്യൂ നടത്തി ഭൂരഹിതരെ സംഘടിപ്പിച്ച് മഴ കൊള്ളാനും വെയിൽ കൊള്ളാനും പോലീസ് വെടിവെച്ചാൽ അത് ഏറ്റുവാങ്ങാനും ഞങ്ങൾക്ക് ചവിട്ടി നിൽക്കാൻ ഭൂമി വേണം. ആകാശം മേൽക്കൂരയാക്കി ഭൂമി മെത്തയാക്കി കഴിഞ്ഞുകൂടുന്നവരാണ് ഞങ്ങൾ, ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോ അവരെയുമായി പാതിരാക്ക് 2 മണിക്ക് ഞങ്ങൾ ആ കല്ലടത്തണ്ണി ഭൂമിയിലേക്ക് മാർച്ച് ചെയ്തു. കല്ലടത്തണ്ണി ഭൂമി പിടിച്ചെടുത്തു. രാവിലെ 7 മണിക്ക് പോലീസ് വന്നു. 12 മണി, 3 മണി കളക്ടർ വന്നിട്ട് സർവേ നടത്തി ആ സമരത്തിൽ പങ്കെടുത്തവർക്ക് ഭൂമി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് വെൽഫെയർ പാർട്ടിയുടെ ലീഡേഴ്സുമായി കരാറിൽ ഒപ്പിട്ടിട്ടാണ് പോയത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സമരം ഇവിടെയുള്ള ഒരു വ്യവസ്ഥയോടുകൂടിയുള്ള സമരമാണ്. നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അത് പുതുക്കിപ്പണിയാനുള്ള ഒരു സമരം കൂടിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ പലരും ഉപരിവർഗം നമ്മെ പരിഹസിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മണ്ണിനോടൊട്ടി നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ വികസനം ജനപക്ഷ വികസനമാണ്, നമ്മുടെ രാഷ്ട്രീയം ജനപക്ഷ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ആവേശത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അതുകൊണ്ടാണ് 42 വാർഡ് മെമ്പർമാർ ഇന്ന് നമ്മുടെ പാർട്ടി കേവലം 3 വർഷം കൊണ്ട് 42 വാർഡ് മെമ്പർമാരിലൂടെ അധികാര നിർവഹണത്തിന്റെ ഭാഗമായി തീർന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി നമ്മൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അജണ്ട നിർണ്ണയിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് മാറാൻ നമുക്ക് ഇന്ന് സാധിച്ചിരിക്കുന്നു. ആത്മാഭിമാനത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. നല്ല പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കൃത്യമായ പഠനം നടത്തി ഒരു പഠന റിപ്പോർട്ട് തന്നെ ഖത്തറ് കൾച്ചറൽ ഫോറവും വെൽഫെയർ പാർട്ടിയും ചേർന്ന് കഴിഞ്ഞ ദിവസം ഖത്തറിൽ പ്രകാശനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വിമാനത്താവളങ്ങളെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്ന് തീർച്ചയായിട്ടും കരിപ്പൂർ എയർപോർട്ടിൽ വലിയ വിമാനങ്ങൾ വന്നിറങ്ങും. അതിറങ്ങണമെങ്കിൽ ഭൂമി വേണമെന്ന വാദം തെറ്റാണ് എന്ന് കൃത്യമായ കണക്കുകളിലൂടെ പഠനങ്ങളിലൂടെ താരതമ്യ പഠനങ്ങളിലൂടെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാൽ, തെളിവ് സഹിതം രേഖാമൂലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാൽ, തീർച്ചയായിട്ടും പ്രവാസികൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ വെൽഫെയർ പാർട്ടി ഉണ്ട്, ഇനിയും ഉണ്ടാകും. പ്രത്യേകിച്ചും ഈ ക്യാമ്പയിനിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ സ്വയം ശക്തിപ്പെടുകയാൽ, നിങ്ങൾ പ്രവാസികളെ ശക്തിപ്പെടുത്തുകയാൽ, പ്രവാസികളെ ഓരോരുത്തരെയും സ്വയം പര്യാപ്തരാക്കുകയാൽ, എപ്പോൾ ഇവിടുന്ന് ഏത് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാലും സ്തംഭിച്ചു നിൽക്കാതെ നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നവരായി നിങ്ങളവരെ പ്രാപ്തരാക്കുകയാൽ, നിങ്ങൾ അവരുടെ കുടുംബങ്ങളെ ബോധവൽക്കരിക്കുകയാൽ, നിങ്ങൾ അവരെ നിയമപരമായി സഹായിക്കുകയാൽ, സാമ്പത്തികമായി സഹായിക്കുകയാൽ, സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുവാനുള്ള എല്ലാ പദ്ധതികളും നിങ്ങൾ ആവിഷ്കരിക്കുകയാൽ, അങ്ങനെ പ്രവാസികളെ ഓരോരുത്തരെയും അതിന് പ്രാപ്തമാക്കിക്കൊണ്ട്, ആ സമൂഹത്തെ പ്രാപ്തമാക്കിക്കൊണ്ട് നമ്മുടെ ഗവൺമെൻറ്റുകൾ അവരോട് ചെയ്യുന്ന അനീതി ചൂണ്ടിക്കാണിച്ച് ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തി അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അതിനും അപ്പുറത്ത് പ്രവാസി കുടുംബങ്ങളിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും ശക്തമായ ഇടപെടലുകൾ നടത്താനുള്ള ഒരു ക്യാമ്പയിനാണ് യഥാർത്ഥത്തിൽ സഫലമാകണം ഈ പ്രവാസം എന്ന നിങ്ങളുടെ ക്യാമ്പയിൻ. അതിൽ എല്ലാവിധ വിജയാശംസകളും നേരുന്നതോടൊപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആത്മാർത്ഥമായി ഇറങ്ങി പണിയെടുക്കണം. തീർച്ചയായിട്ടും ഈ ക്യാമ്പയിൻ വിജയിക്കും, മുഴുവൻ പ്രവാസികളുടെ കാതുകളിലേക്കും ഇതെത്തും, അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. പ്രവാസി സമൂഹത്തിന് അഭിമാനിക്കാവുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും വന്നു ചേരുക തന്നെ ചെയ്യും. അതിനാവശ്യമായ ഉത്ബോധനങ്ങളും മാർഗരേഖകളും ഇനി നടക്കാൻ പോകുന്ന ക്ലാസ്സിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സിവിൽ പൊളിറ്റിക്സിൽ ഊന്നി നിന്നുകൊണ്ട് പവർ പൊളിറ്റിക്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പുതിയ രാഷ്ട്രീയ പ്രവർത്തനം ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. MLA ഇല്ലാതിരിക്കുമ്പോൾ, MP ഇല്ലാതിരിക്കുമ്പോൾ പാവപ്പെട്ടവന്റെ പക്ഷത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം തീർച്ചയായിട്ടും നിങ്ങൾക്കോരോരുത്തർക്കും സമാധാനവും സന്തോഷവും ആഹ്ലാദവും നിങ്ങൾ കണ്ണടക്കുമ്പോൾ മനുഷ്യർക്ക് വേണ്ടി എൻ്റെ ജീവൻ എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്ന സന്തോഷത്തോടെ നിങ്ങൾക്ക് വിടവാങ്ങാൻ സാധിക്കും. അത്തരമൊരു രാഷ്ട്രീയത്തെയാണ് പൗരരാഷ്ട്രീയത്തെയാണ് പൗരരാഷ്ട്രീയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പവർ പൊളിറ്റിക്സ് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് പ്രവാസികളുടെ ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവിധ സഹായങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അതിനുവേണ്ടി സൊസൈറ്റി ആക്ട് അനുസരിച്ച് നമ്മൾ ഒരു പ്രവാസി
വെൽഫെയർ ഫോറം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള മുഴുവൻ പ്രവാസികളുടെയും പ്രവർത്തനവും തീർച്ചയായിട്ടും നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ 2 മാസം കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥി യുവജന സംഘടന ലോഞ്ച് ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുമെന്ന സന്തോഷ വാർത്ത കൂടി അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ ക്യാമ്പയിൻ്റെ പ്രഖ്യാപനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് മാറ്റത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. അഭിവാദ്യങ്ങൾ, വിപ്ലവാഭിവാദ്യങ്ങൾ. ഹലോ. ഇനി ഒരു